കാട്ടിൽ നിന്നും ലഭിച്ച മാനുകളെ മ്ലാവുകളെ സംരക്ഷിക്കുന്ന ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം നടപ്പാക്കിയ തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി വരുന്ന ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ. ഒരാൾക്കുള്ള എൻട്രി ഫീസ് 50 രൂപ. ഈയൊരു സ്ഥലത്ത് സംരക്ഷിക്കപ്പെടുന്ന മാനുകളുടെ വിവരങ്ങളാണ് ഈ നൽകിയിരിക്കുന്നത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാനാണ് ഇവിടെ കേഴമാൻ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പുള്ളിമാൻ. ശാസ്ത്രീയ നാമം ആക്സിസ് ആക്സിസ്. പുള്ളിമാൻ്റെ ശരീരം തവിട്ട് നിറത്തിൽ. ഇപ്പം പുള്ളിമാൻ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അന്നേരം കണ്ടു നോക്കാം. ഇവിടുന്ന് വലത്തോട്ട് മാറിയാണ് കൂടുകൾ. ഇതേ അവിടെ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു മാമ്ലാവ് വയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? അതേ ഒരു മ്ലാവ് നടക്കുന്നുണ്ടോ? കണ്ടോ? ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി മ്ലാവ് കടപ്പുണ്ട്. ഇതുണ്ടാ സാമ്പാർ ഡിയർ. എൻ്റെ പേരെന്തോന്നറിയാ നിങ്ങക്ക്? ഇംഗ്ലീഷ് നെയിം എന്തോന്നറിയാ? സാമ്പാർ ഡിയർ എന്നാണ്. കണ്ട കാരണം മ്ലാവ്. കാട്ടിൽ നിന്നും മുറിവേറ്റതോ ഒറ്റപ്പെട്ടതോ വൈകല്യങ്ങൾ സംഭവിച്ചതോ ആയിട്ടുള്ള മ്ലാവുകളെയും മാനുകളെയുമാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. മ്ലാവുകളെ കൂടാതെ പുള്ളിമാനുകളെയും ഇവിടെ സംരക്ഷിക്കുന്നു. അങ്ങാണല്ലേ? അവിടെ പുള്ളി. ആ കണ്ട് കണ്ട് കണ്ട്. എനിക്കൊന്ന് അപ്പുറമെല്ലാം പോകാൻ പറ്റുമായിരിക്കും. പുള്ളിമാനാണ്. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റി. മാനുകൾക്കും മ്ലാവുകൾക്കുമായി വെള്ളം കുടിക്കുന്നതിനായി ടബുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിന്ന പോർഷനിൽ തന്നെ മാൻ പയ്യെ പയ്യെ ഞങ്ങളുടെ അടുത്തേക്കായി വന്നു തുടങ്ങി. തൊട്ടടുത്തേക്കായി വരുമോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ സംഭവിച്ചതോ? ഏ നമ്മുടെ വിനിൽ സാറ് ഇല കൊടുക്കുന്നു. നാളെ ഇവിടെ വന്നു കേട്ടോ. കൊള്ളല്ലേ? ഇണങ്ങിയ നല്ല ഇണക്കമുള്ള മാനാണ് കേട്ടോ. ദൂരെ നിന്ന് നോക്കിയപ്പോൾ വേഴാമ്പലാണെന്ന് കരുതിയതാണ്. അടുത്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു പ്രതിമയായിരുന്നെന്ന്. ഒത്തിരി വിസ്തീർണമായി കിടക്കുന്ന ഈ ഒരു കാട് പോലുള്ള പ്രദേശത്താണ് മാനുകളെ സംരക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കി നിന്നപ്പോൾ തന്നെ ദാ ഒരു ആൺമാനും പെൺമാനും കൂടെ ആയിട്ട് വന്നു. ആളുകളെ കണ്ട് കണ്ട് ഒത്തിരി പരിചയമുള്ള രീതിയിൽ നമ്മളോട് ഇണങ്ങുന്ന മാനുകൾ. ഇങ്ങനെ കൂടിന് ചുറ്റും മൃഗങ്ങളെയും കണ്ട് നടന്ന് അവശരായെങ്കിൽ ഒരു വെള്ളമൊക്കെ കുടിക്കാനുള്ള ഒരു കടയൊക്കെയുണ്ട് ഇവിടെ. കടയുടെ കൂട്ടത്തിൽ കുട്ടികൾക്കായുള്ള ഒരു പാർക്കും. ഇവിടെ നിന്ന് കാടിനുള്ളിലേക്കെന്ന പോലെ ഒത്തിരി വഴികളുമുണ്ട്. മാനുകൾക്ക് പുറമെ ഒത്തിരി മരങ്ങളുമുണ്ട് ഇവിടെ. വലിയ പടുകൂറ്റൻ വൃക്ഷങ്ങൾ. ഈയൊരു സ്ഥലത്ത് ഒത്തിരിയൊന്നും കാണാനില്ലെങ്കിലും കുറച്ചു നേരം ഈയൊരു മാനുകളൊക്കെയായിട്ട് ഇടപഴകുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖവും സന്തോഷവും വളരെ വലുതാണ്. അപ്പോൾ തെന്മലയിൽ പോകുന്നവർക്ക് ഈയൊരു സ്ഥലവും സന്ദർശനത്തിന് ഉചിതമായിട്ടുള്ളതാണ്. മറ്റൊരു നല്ല സ്ഥലത്തേക്കായി ചേക്കേറുന്നതിനായി ഞങ്ങൾ അവിടെ നിന്ന് വിട വാങ്ങി.